അസലാലൈക്കും വഹമ്മ വരക്കാത്തൂസ്മില്ല വലഹമില്ല വസലാത്തു വസ്സലാം അഷ്റഫി മുർസലീൻ വളഅല അലിഹി വസ്ഹബി ഹി അജമാൻ അമ്മാബത്ത് പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു സുബാനഹുത്ത് അല വലിയ അനുഗ്രഹം നൽകിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ സുന്ദരമായ ലോകത്തെ കാണാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നമ്മെപ്പോലെ കൈകളും കാലുകളും ശരീരമുള്ള പല ആളുകൾക്കും ഈ ലോകമെന്ന സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയുന്നില്ല നമ്മെപ്പോലെ ശരീരമുള്ള നടക്കാൻ കഴിവുള്ള പല ആളുകൾക്കും കൈകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെ പിടിക്കാൻ കഴിയുന്നില്ല നടന്ന് പലയിടങ്ങളിലും പോകണമെന്നാഗ്രഹിക്കുന്ന പലർക്കും തൻ്റെ കാലുകളെ കൊണ്ട് ആവശ്യമായ ഇടങ്ങളിൽ നടക്കാൻ സാധിക്കുന്നില്ല അലഹമില്ലാഹി അലാക്കുല്ലിഹാൽ നമുക്കല്ലാഹു വലിയ അനുഗ്രഹം തന്നു നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാനും കൈകളെക്കൊണ്ട് പിടിക്കാനും കാലുകളുപയോഗിച്ച് നടക്കാനും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകി അള്ളാഹു നമുക്ക് ഈ നൽകിയ അവസരങ്ങളൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ മരണം വരെ നിലനിർത്തി സന്തോഷിപ്പിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്ദി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പക്കലുള്ള ക്യാഷ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു കൊണ്ടോ ഞാനൊരാളെ സഹായിച്ചാൽ ആ സഹായത്തിൻ്റെ ഫലമായി ഞാൻ അദ്ദേഹത്തെ സഹായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം തിരിച്ചെന്നോട് നന്ദി ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ നമുക്ക് ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയിട്ട് അവർ നമുക്ക് നൽകിയതാണ് പക്ഷേ നമ്മൾ നിലവിൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായു അടക്കം നമുക്കീ ജീവിതമടക്കം ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചോ അനുഭവിക്കുന്നുണ്ടോ ഇനി അനുഭവിക്കാൻ പോകുന്നോ എല്ലാം നമുക്ക് സംവിധാനിച്ചു തന്ന അള്ളാഹുസുബാനഹുഅത്ത് ആല ആ പടച്ചറബിനെ നന്ദിയോടുകൂടെ സമീപിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയിൽപ്പെട്ടതാണല്ലോ അടിമകള കൂട്ടത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നന്ദി ചെയ്യേണ്ട ഒരാളോട് നമ്മളങ്ങാനും നന്ദി ചെയ്തില്ലെങ്കിൽ അദ്ദേഹം നന്ദി കെട്ടവനാണെന്ന് പ്രയോഗിക്കുകയോ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ ഇനിയില്ലാതാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും എന്നാൽ അള്ളാഹുസുബാനഹുബത്തായാല അവനെന്നോട് നന്ദി ചെയ്തില്ലല്ലോ അവനെന്നോട് നന്ദി കേട് കാണിച്ചല്ലോ എന്ന് കരുതി അത്രയും വലിയ ശിക്ഷയോ മറ്റോ അള്ളാഹുസുബാനുഹുത്ത ആല നമുക്ക് നൽകുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ഏതായിരുന്നാലും നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമുക്ക് ചെയ്ത നന്മയ്ക്ക് അദ്ദേഹത്തോട് നല്ല രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നതിനാണ് എന്ന് പറയുക അള്ളാഹു നമുക്ക് നന്മകൾ ഒരുപാട് നൽകിയെന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണെന്നും നമുക്ക് ഒരു ശങ്കയുമില്ലാത്ത വിധം പറയാൻ കഴിയും ഇങ്ങനെ അള്ളാഹു നൽകിയ ഞാമത്തുകളോട് നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് നന്ദി എന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിയിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട നൂഹ അലഹിസലാം നന്ദിയുള്ള ആളായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട നോഹൻ നബി അലൈഹി സ്വലാം നന്ദിയുള്ള ആളായിരുന്നു എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെയും ചരിത്രങ്ങളെ ഖുർആൻ അവതരിപ്പിക്കുന്നിടത്ത് നന്ദിയുള്ള വ്യക്തിയാണെന്ന് അവിടുന്ന് എന്ന് പറയുന്നുണ്ട് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിത്തല്ലില്ലാഹി ഹനീഫൻ വലം മുഷരിക്കീൻ ഷാ കിർ അല്ലി അൻഹിജ് വഹദാഹു ഇല സറാത്തിൻ മുസ്തഖിം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി ചെയ്യുന്നവരായിരുന്നു ഇബ്രാഹിം നബി അലഹി എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോഴും അവിടൊന്നും നന്ദിയോടുകൂടെ പ്രതികരിച്ചത് ഞാൻ നന്ദിയുള്ള അടിമയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്ന് ഖുർആാനിലെ ആയത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല സുലൈമാ നബി അലഹി സ്ലാമിൻ്റെ നന്ദിയെയും നമ്മെ അറിയിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പ്രവാചകന്മാർ നന്ദിയോടുകൂടെ ഇടപെട്ടതിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നന്ദിയുള്ള മനസ്സോടുകൂടെ ഒരാൾക്ക് ഇടപെടാൻ സാധിച്ചാൽ അള്ളാഹു സുബാനഹു വത്താലവിന് ഒരുപാട് നന്മകൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞല്ലോ ഒല ഇൻ ഷക്കർത്തും ലെ അസീദ് എന്നക്കും ഇൻ കഫർത്തും ഇൻ ആദാബി ല ഷതീദ് നിങ്ങൾ എന്നോട് നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർധനവ് നൽകുമെന്നും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ ഭയാനകരമാണെന്നും അള്ളാഹു സുബാനഹു വാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വീണ്ടും വീണ്ടും കൊടുക്കുന്നത് നമുക്ക് അനുഭവങ്ങളുണ്ട് നമുക്ക് നമുക്കല്ലാഹു നൽകിയ സമ്പത്തും നമുക്ക് നമുക്കല്ലാഹു നൽകിയ ആരോഗ്യവും നമുക്ക് നമുക്കല്ലാഹു നൽകിയ റയിൽമും നമുക്ക് നമുക്കള്ളാഹു നൽകിയ നമ്മുടെ ശരീരവും ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയോ അതേ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അള്ളാഹു സുബാനഹത്ത് ആല നാളെ നമ്മോട് ചോദിക്കുമെന്ന് എം സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ലാ തസൂലു അബദിൻ യൗമൽ കയ്യാമ കയാമ അടിമയുടെ രണ്ടു കാൽപാദങ്ങളും നീക്കാൻ അള്ളാഹു അനുവദിക്കില്ല ഹത്ത അവൻ്റെ വയസ്സിനെ ഏതു വിഷയത്തിലാണ് ചിലവഴിക്കുന്നത് എന്ന് ചോദ്യമുണ്ടാകുന്നത് വരെ അള്ളാഹു നമുക്ക് ഇരുപതും നാൽപ്പതും അൻപതും അറുപതും വയസ്സ് നൽകിയിട്ട് ഈ ആയുസ് കാലം നീ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടാകാത്ത സമയമത്രയും നമുക്ക് കാൽപാതം മുന്നോട്ട് വയ്ക്കാൻ അനുവാദമില്ലെന്നാണ് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമതായി അവിടെ ചോദിക്കുന്ന ചോദ്യം അൽമിഹി ഫീമ നിൻ്റെ വിജ്ഞാനത്തെ നീ ഒരുപാട് വിവരം നേടിയിട്ടുണ്ടല്ലോ ദീനിൻ്റെ വിവരം ഒരുപാട് ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് ആ വിവരത്തെ എല്ലാം നീ എന്താണ് ചെയ്തത് ഈ വിജ്ഞാനങ്ങളെ കൊണ്ടെല്ലാം നീ എന്തു ചെയ്തു അള്ളാഹു രണ്ടാമതായി ചോദിക്കുന്ന ചോദ്യമാണത് മൂന്നാമതായി ചോദിക്കുന്ന ചോദ്യം അൻ മാലിഹി ഒരുപാട് സമ്പത്ത് നിനക്കുണ്ടായിരുന്നു പാവങ്ങളെ സഹായിക്കാൻ അതേപോലെ നല്ല വിഷയങ്ങൾക്ക് കൊടുക്കാൻ മാത്രമുള്ള സമ്പത്ത് നിൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സമ്പത്ത് എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും സമ്പത്ത് കിട്ടിയത് മിന്ന ഇനക്തസബു വഫീമ അൻഫക്ക ഈ സമ്പത്ത് എവിടെ നിന്നാണോ നീ സമ്പാദിച്ചത് പിന്നെ ചോദിക്കുന്നത് വഫീമ അൻഫക്ക ഏതിലാണ് നീ ചിലവഴിച്ചത് നല്ലതിലാണോ നീ സമ്പത്ത് ചിലവഴിച്ചത് ചീത്തയിലാണോ നീ സമ്പത്ത് ചിലവഴിച്ചത് ഇങ്ങനെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു സുബഹാനഹുവത്ത് ആല ചോദിക്കുന്നുണ്ട് നാലാമത്തെ ചോദ്യം ജിസ്മിഹി നല്ല ആരോഗ്യമുള്ള എന്തിനും സാധിക്കുന്ന കാണുന്ന പിടിക്കാൻ കഴിവുള്ള നടക്കാൻ ശേഷിയുള്ള ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ബുദ്ധിയും കൈയും കാലും കണ്ണും അള്ളാഹുസുബഹാനഹുവത്ത് ആല നിനക്ക് നൽകിയിരുന്നല്ലോ എന്തിനാണ് നീ അത് ചിലവഹിച്ചത് എന്ന് അള്ളാഹു സുബാനഹുവാല ചോദിക്കും ഈ നാലു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാത്ത സമയം ആ സമയമത്രയും നമ്മുടെ കാലുകൾ മുന്നോട്ട് വെക്കാൻ അള്ളാഹുസുബാനുഹുത്ത് ആല നമുക്ക് സമ്മതം നൽകുന്നില്ല പ്രിയമുള്ളവരെ ഈ നാലനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനുഹുവത്ത് ആല നമ്മോട് ചോദിക്കുന്നെങ്കിൽ ഈ നാലനുഗ്രഹങ്ങൾക്കും ഞാനങ്ങനെ മറുപടി പറയുമെന്നുള്ള ഈ നാല് ചോദ്യങ്ങൾക്കും ഞാൻ എങ്ങനെ മറുപടി പറയുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഈ നാല് അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനഹത്ത് ആല നമുക്ക് നൽകുമ്പോൾ ഈ നൽകിയ അനുഗ്രഹങ്ങളെ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുകൂടെ അള്ളാഹു തന്നെ നമ്മോട് ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായ മറുപടി നമുക്ക് പറയണം അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു വഴിക്കും നമ്മുടെ സമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തരുത് അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു വഴിക്കും നമ്മുടെ ഇൽമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തരുത് നമ്മുടെ ശരീരത്തെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു വഴിയിലേക്കും നമ്മൾ നടത്താൻ പാടില്ല ഇങ്ങനെ അള്ളാഹുവിന് നന്ദി ചെയ്തു എന്ന് പഠിച്ചവനോട് പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തെയും അവയവത്തെയും ചിന്തയെയും സമ്പത്തിനെയും എൽമിനെയും നമ്മൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം നന്ദി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് മഹത്തുക്കളായ ഒലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നൽകപ്പെട്ടതിൽ ഏറ്റവും നന്മകളായി എണ്ണുന്ന കൂട്ടത്തിൽ വലിസാനുൻ സാലിഹത്തുൻ നാലു കാര്യങ്ങൾ അവൻ അനുഗ്രഹമായി നൽകപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം എണ്ണിയിട്ടുള്ളത് കൽബുൻ ഷാക്കിറുൻ നന്ദിയുള്ള കൽബിനെയാണ് നന്ദിയുള്ള കൽബുണ്ടെങ്കിൽ അത് അള്ളാഹുസുബാൻഹു ആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ആ അനുഗ്രഹം ലഭിച്ചവരെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത് അനുഗ്രഹമാണ് അജബല്ലി അംദിൽ മുഗ്മിൻ ഒരു മഹ്മിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതകരം തന്നെ എന്ന് പറഞ്ഞ് തിരുനബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് അവന് വരികയാണെങ്കിൽ സ്വബറ അവന് ക്ഷമിക്കാൻ സന്നദ്ധമാണ് ഹുസറ അശക്കറ എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അവന് നന്ദിയോടുകൂടെ ആ സന്തോഷത്തെ സമീപിക്കുമെന്ന് തിരുനബി സലഹു അലൈവ് വസ്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അവന് നന്ദി ചെയ്യുന്നുണ്ട് അവന് അനുഗ്രഹം ലഭിക്കുമ്പോൾ അവന് നന്ദി ചെയ്യാനാണ് തയ്യാറാകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് സമയത്തും അള്ളാഹു ആണല്ലോ ഈ ബുദ്ധിമുട്ട് കണക്കാതിക്കിയത് എന്ന് മനസ്സിലാക്കി പടച്ചവൻ്റെ ആ ബുദ്ധിമുട്ടിൽ ക്ഷമിക്കാനുള്ള മനസ്സ് ഇദ്ദേഹം നേടിയെടുക്കുകയാണ് ഇങ്ങനെ ഒരു മുഗ്മിനായ മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ഹദീസിലും നന്ദി ചെയ്യുന്ന മനസ്സിനെ പുകഴ്ത്തിയത് അതിനെക്കുറിച്ച് നന്മ പറഞ്ഞത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഈ രൂപത്തിൽ നന്മയുള്ള മനസ്സിനുടമകളാവുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാര്യമാണ് നന്ദി ചെയ്യാനുള്ള റിവാദത്തും നന്ദി ചെയ്യാനുള്ള രീതിയും നമ്മൾ പരിശീലിപ്പിക്ക പരിശീലിക്കേണ്ടതുണ്ട് തിരുനബിസല്ലാഹു തങ്ങളുടെ ജീവിതത്തെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുന്ന് നന്ദി ചെയ്തതിൻ്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പത്നി വന്നുകൊണ്ട് തിരുനബി തിരുനബിസല്ലാഹു അലൈവിസ്ലാം തങ്ങളോട് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത് കാലിലൊക്കെ നീരുകെട്ടുമാറി എന്തിനാണ് നിസ്കരിക്കുന്നത് എന്ന് അവിടുത്തെ ഭാര്യ ചോദിച്ചപ്പോൾ തിരുനബി തിരുനെപ്പ് അലൈഹി വസല്ല തങ്ങൾ ആ ഭാര്യയോട് തിരിച്ചു പറഞ്ഞത് അഫല ആക്കൂന അബദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്നാണ് പത്നിയോട് തിരുനെപ്പ് സല്ലാഹു അലൈവസല തങ്ങൾ മറുപടി പറഞ്ഞതെങ്കിൽ അവിടുന്ന് പോലും നന്ദി ചെയ്യണം എന്ന മനസ്സ് നന്ദി ചെയ്യണമെന്ന പാഠം നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഒരുപാട് നേരം നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിനു വേണ്ടി അഭിബാധത്തെടുത്ത് അള്ളാഹുവിനു വേണ്ടി തൻ്റെ കാല് നീരുകെട്ടും വരെ നിസ്കരിച്ചെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം നന്ദി ചെയ്ത് അള്ളാഹുവിനൊ അഭിബാധത്തെടുക്കേണ്ടതുണ്ടാകും അള്ളാഹു നന്ദി ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുബത്ത നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചോദിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നസം അവൽ കുല് ചെവിയും കാഴ്ചയും ബുദ്ധിയും എല്ലാം അള്ളാഹു സുബാനഹത്ത് അല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നാളെ പരലോകത്ത് വെച്ച് നാം ചോദിക്കപ്പെടുമെന്ന് അള്ളാഹു റുഹാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്കല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ചെവികളെ കൊണ്ട് ഹറാമല്ല നമ്മൾ കേൾക്കേണ്ടത് ഹറാം ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ കാലുകളെ കൊണ്ട് നമ്മൾ നടക്കാൻ പാടില്ല നമ്മൾ എല്ലാ ഇടങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് ഇടപഴകേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു മൊബൈൽ നൽകുമ്പോൾ ആ മൊബൈൽ കൊണ്ട് നന്മ മാത്രമാണ് അദ്ദേഹം കേൾക്കുന്നതെങ്കിൽ നന്മയിൽ മാത്രമാണ് ആ മൊബൈലിന് ഉപയോഗിക്കുന്നത് എങ്കിൽ പിന്നീട് ഈ മൊബൈൽ കൊടുത്ത വ്യക്തിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുക കാരണം ഞാൻ കൊടുത്ത വസ്തുവിനെ നന്മയിൽ ഉപയോഗിച്ചല്ലോ എന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തോട് സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്നാൽ തിന്മയിറങ്ങാനുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പിന്നീട് അദ്ദേഹവുമായൊരു ബന്ധവുമില്ലാത്ത വിധം താൽപ്പര്യമില്ലാത്ത വിധം അനിഷ്ടമുണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൽവുകൊണ്ടും നമ്മുടെ അവയവങ്ങളെ കൊണ്ടും നമ്മുടെ വാക്കുകളെ കൊണ്ടും നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം മഹാന്മാർ എങ്ങനെയാണ് നന്ദി സാധ്യമാവുക എന്നിടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലൊന്നാമത്തത് അലഹദില്ലാ എന്ന് ഒരുപാട് തവണ പറയാൻ കഴിഞ്ഞെങ്കിൽ ആ അലഹമില്ല പറയുന്നതിലൂടെ അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം നിനക്ക് സ്തുതി എന്ന വലിയ ഉദ്ദേശം കൂടെ ഉണ്ടാകുമ്പോൾ ആ സ്തുതിക്ക് ആ ഹിന് വലിയ ഫലമുണ്ടാവുകയാണ് മറ്റൊരു കാര്യം അള്ളാഹുവിന് സുജൂത് ചെയ്യുക എന്നുള്ളതാണ് സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് മറ്റൊരു വഴിയാണ് ഇങ്ങനെ നന്ദി ചെയ്യാനുള്ള വഴികൾ മഹത്തുകളായ ഒലമാക്കൾ പല രൂപത്തിൽ പറയുന്നുണ്ട് വബിൽ ലിസാനി അശ്വഖു യക്കൂനുബിൽ അബിൽ ജവാരിഹി ത്വാതൻ വങ്കൻ അതെ നന്മകൾ നന്ദി ചെയ്യുന്നത് കൈകളെ കൊണ്ടും ഹൃദയങ്ങളെ കൊണ്ടും നാവുകളെ കൊണ്ടും മൂന്ന് രൂപത്തിൽ നന്ദി ചെയ്യൽ സാധ്യമാകും കൽബിൽ എങ്ങനെയാണ് നന്ദി ചെയ്യൽ അള്ളാഹു സുബഹാനഹുവത്ത ആല അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അതേപോലെ തന്നെ നാവുകൊണ്ട് അള്ളാഹുവിനെ ഹന്ത് ചെയ്യുക അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് സ്തുതി പറയുക അവയവങ്ങളെ കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് എഴുപാതത്തെടുത്ത് ജീവിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നന്ദി എന്ന് പറയുന്ന ശുക്ർ എന്ന് പറയുന്ന അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യത ഇവിടെ ഇതിലൂടെ സാധ്യമാവുകയാണ് ഇങ്ങനെ അവയവങ്ങളെ കൊണ്ടും നാവുകളെ കൊണ്ടും നമ്മുടെ ശരീരം തന്നെ അള്ളാഹുവിനോട് നന്ദി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബാനഹു വത്ത ആല നന്ദി ചെയ്തതിൻ്റെ പേരിൽ വലിയ ശ്രേഷ്ഠതകൾ നൽകിയ ഉലമാക്കളുടെ കൂട്ടത്തിൽ മഹത്തുക്കളുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ കഴിയും അള്ളാഹു അത്തരത്തിലുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നോമനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ സതകു കൊടുക്കുന്ന സമയത്ത് അള്ളാഹു തന്നതിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത് അള്ളാഹു തന്ന കൈകളെ കൊണ്ടാണ് ഞാൻ പിടിക്കുന്നത് അള്ളാഹു തന്ന സമ്പത്തിൽ നിന്നാണ് ഞാൻ ചിലവഴിക്കുന്നത് എന്ന മനോഭാവത്തോടുകൂടെ ഇതെങ്ങാനും അള്ളാഹു തന്നില്ലെങ്കിൽ എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് പൂർണ്ണമായും നന്ദിയുടെ മനസ്സോടുകൂടെയായിരിക്കണം നമ്മൾ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴാണോ സ്റ്റോപ്പ് ആകുന്നത് ആ സമയം മുതൽ എൻ്റെ എല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം ശ്വാസത്തിന് വേണ്ടി വായുവിന് വേണ്ടി ആയിരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു സുബഹാനഹു വത്ത ആല ഒരു ചിലവുമില്ലാതെ നമുക്ക് അള്ളാഹു വായു നൽകുകയാണ് ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച് നമുക്ക് ശ്വസിക്കാനും നമുക്ക് മണക്കാനും ടേസ്റ്റ് അറിയാനുമുള്ള വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചു ചുരുക്കത്തിൽ നമ്മുടെ ശരീരം തന്നെ വലിയ അനുഗ്രഹമായി അള്ളാഹു സുബഹാനഹുത്താല നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ ഇതിനെല്ലാം നന്ദിയുടെ ഒരു മനസ്സോടുകൂടെ പടച്ചവനോട് സമീപിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നന്ദിയുടെ മനസ്സോടുകൂടെ സമീപിച്ച് ലൈൻ ചക്രത്തും അസീതന്നക്കും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് നൽകുമെന്ന വിഭാഗത്തിൽ പെട്ടു പെ പെടാൻ നമുക്ക് ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹു നൽകിയ അവയവങ്ങളെയും കണ്ണുകളെയും നമ്മുടെ കാലുകളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തയെയും പടച്ചവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി നല്ല മുഗ്മിനായി നല്ല അടിമയായി ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ടു പോകാനുമുള്ള സന്ദർഭങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിലേക്കുള്ള എല്ലാ മനസ്സും അള്ളാഹു സുബാനഹുഅാല നമുക്ക് നൽകുമാറാവട്ടെ നന്ദിയുള്ള അടിമയായി ജീവിച്ച് തിരുനബി സല്ലാഹു അലഹി വസല്ല മതങ്ങളോട് ഒരുമിച്ച് അവിടുന്ന് പോകുന്ന സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ കാലുകൾ കെട്ടുന്നത് വരെ നന്ദി ചെയ്യാൻ നന്ദി ചെയ്യുന്ന അടിമയാകണമെന്ന താല്പര്യത്തിൽ നിന്ന് അവിടുന്ന് നിന്ന് നിസ്കരിച്ചെങ്കിൽ അവിടുന്ന് തനിക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്ന് ധർമ്മം നൽകിയെങ്കിൽ തൻ്റെ ഭാര്യമാർക്ക് നന്മകൾ നൽകിയെങ്കിൽ തൻ്റെ സമൂഹത്തിന് തൻ്റെ സമയങ്ങളെ ചിലവഴിച്ച് നീരീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയത്തെ ചിലവഴിച്ചെങ്കിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതിനേക്കാൾ അവർക്ക് നൽകേണ്ട എല്ലാ അർഹതകളും അവർക്ക് നൽകേണ്ട ബാധ്യതകളും നൽകി ദീനിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചെങ്കിൽ അതൊക്കെ അള്ളാഹു നൽകിയ ആയുസ് ദീനിനു വേണ്ടി ചിലവഴിച്ചു എന്ന രൂപത്തിൽ നന്ദിയുടെ മനോഭാവത്തിൽ ഇടപെട്ടതിൻ്റെ രൂപങ്ങളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും പ്രവാചകന്മാരുടെയും മൗലിയാക്കളുടെയും ജീവിതത്തിലും ഇങ്ങനെ സമയത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചിലവഴിച്ച് നന്ദിയോടുകൂടെ ഇടപെട്ടതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആയുഷ്കാലം മുഴുവനും നന്ദിയോടുകൂടെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പണിയെടുത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയായി ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് ധന്യമായേക്കാം ജീവിതം സന്തോഷത്തിലായേക്കാം അത്തരത്തിലുള്ള മോങ്ങിനുകളിൽ അള്ളാഹു നമ്മയും നമ്മോടുകൂടെയുള്ള സഹപ്രവർത്തകരെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഇ ചെയ്യുകയാണ് മുൻഗാമികളിൽ നിന്ന് പാഠം പഠിക്കേണ്ട മുഗ്മിൻ പ്രവാചകന്മാരുടെ ചര്യ പറ്റേണ്ട നമ്മൾ വിവാദത്തുകൾ ഒരുപാടെടുത്ത് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച പ്രവാചകന്മാർ പോലും വ്യത്യസ്ത രൂപങ്ങളിൽ നന്ദി ചെയ്തെങ്കിൽ നമുക്കും അവരോടുകൂടെ ചേർന്ന് നിൽക്കാൻ കഴിയേണ്ടതുണ്ട് ആ പ്രവാചകന്മാർ പ്രവേശിക്കുന്ന സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം നമുക്കും പ്രവേശിക്കാൻ കഴിയേണ്ടതുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെപ്പോലെ നോഹനബി അലഹി പോലെ ഇബ്രാഹിം നബി അലൈഹി പോലെ തിരുനബി സല്ലാഹു അലഹി വസ്ലമതങ്ങളെപ്പോലെ ഒന്നും വിവാദത്തുകൾ എടുക്കാനും നന്ദി ചെയ്യാനും ഒന്നും സാധിച്ചില്ലെങ്കിലും നമ്മെക്കൊണ്ടാകുന്ന വിധം അള്ളാഹു പറഞ്ഞ ഫർലായ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരുനമ്പിസല്ലാഹു അലൈബ് വസല്ലം തങ്ങളുടെ ശര്യകളിൽ നിന്ന് സാധ്യമാകുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമയായി ജീവിച്ച് അവനെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും അവന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന നോമ്പും മറ്റൊഴിബാധത്തുകളും പടച്ചവനോട് നന്ദി ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു പ്രതിഫലം നൽകണമെന്ന ആഗ്രഹത്തിൽ വലിയ സന്തോഷത്തോടു കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേള നന്ദിയുള്ള അടിമ അടിമകളുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിച്ചേക്കാം കാരണം അള്ളാഹുവിൻ്റെ അവൻ തന്ന അനുഗ്രഹങ്ങളെ അവൻ തന്ന ആരോഗ്യത്തെ അവൻ്റെ വിവാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ അള്ളാഹു തന്ന സമ്പത്ത് നമ്മൾ ദീനിനു വേണ്ടി ചിലവഴിച്ചു അവൻ ഇഷ്ടമുള്ള വഴിയിൽ ചിലവഴിച്ചു അല്ലാതെ ഹറാമിൻ്റെ വഴിയിലല്ല നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മൾ ചിലവഴിക്കേണ്ടത് ഹലാലായ വഴിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പ്രവാചകന്മാരുടെ വഴിയെ അമ്പിയാക്കളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഔലിയാക്കളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് അവരൊക്കെ സഞ്ചരിച്ച പാത പാ പാതയിൽ മുന്നോട്ടു പോകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നന്ദിയുള്ള അടിമയായി ഒരുപാട് ഒരുപാടുകാലം അഹുവിന് റിവാദത്തെടുത്ത് ജീവിക്കാനും നമ്മുടെ അനുഗ്രഹങ്ങളേതും നമ്മുടെ അനുഗ്രഹങ്ങൾ അത്രയും അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മുൻഗാമികളെപ്പോലെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാൻ അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്നുള്ള മനസ്സ് ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്ത് വാക്കുകൾ ചെരുക്കുന്നു വാഹുർ ദാനാൻ കോം അസല എക്സ്ക്ലൂസീവ് മുസ്ലിം വെയിറ്റ് സൈറ്റ്